പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് മതബോധന ഗ്രന്ഥം, മതബോധന പഠനം. വിശ്വാസം എന്നത് നമ്മളിലേക്ക് പകർന്നത് നമ്മുടെ സഭ മാതാവായ, അതുകൊണ്ടാണ് സഭ അമ്മയും മാതാവും ഗുരുനാഥയുമാണെന്ന് ഉള്ള അടിസ്ഥാന തത്വം. വിശ്വാസികളുടെ ജീവിതത്തിൽ അമ്മയുടെ ഗർഭത്തിലുള്ള ജീവജലത്തിൽ നിന്നും പിറന്നു വീണിട്ട് വീണ്ടും ഒരു ജീവജലത്തിലേക്ക് ജനിച്ചിരുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാമോദീസ സ്വീകരിച്ച സഭയുടെ മാമോദീസ തൊട്ടിലിലാണ്. അങ്ങനെ സഭയുടെ മാമോദീസ തൊട്ടിലിലൂടെ ആ ജീവജലമാകുന്ന സഭാമാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ മാമോദീസയിലൂടെ ഉരുവായ നമ്മളെല്ലാവരും സഭയെ മാതാവായിട്ടും സ്വീകരിച്ചിരിക്കുന്നവരും അങ്ങനെയാ നാം എല്ലാവരും സഭയുടെ പ്രബോധനത്തിനും സഭയുടെ ആധികാരിക നയിക്കലിനും കീഴ്വഴങ്ങപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടുതൽ ആഴമായ ബോധ്യത്തോടെ കർത്താവേ നിത്യപുരോഹിതനായ ഈശോയെ അങ്ങ് തന്നെ പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. ഈ വിശ്വാസത്തെ അനുസരണയോടെ ഞങ്ങളിലേക്ക് പകർന്നു തന്ന എല്ലാ അപ്പസ്തോലന്മാരും വേദശാസ്ത്രികളും രക്തസാക്ഷികളും സഭാപിതാക്കന്മാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സഭാപിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധ തോമസ് ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളിലേക്കും ഈ ചൈതന്യം നിറയുന്നതിന് പ്രാർത്ഥിക്കണമേ. ഒരുപാട് പല വീഡിയോകളും പലരും പലതും പറഞ്ഞെല്ലാം എഴുതുന്നത് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് പലരും. പക്ഷേ ഏറ്റവും എളുപ്പം ആയിട്ടൊരു കാര്യം, ആരാധനാ ക്രമപരമായ എന്ത് കാര്യവും അതിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ സഭയിൽ. വേറെ ആരുടെയും അഭിപ്രായങ്ങൾ നോക്കിയിട്ടൊരു കാര്യവുമില്ല. കോമ്പിറ്റന്റ് അതോറിറ്റി സഭയുടെ ആരാധനാക്രമപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സഭയുടെ അധികാരികൾ പറയുന്നത് അനുസരിക്കാൻ എല്ലാ ബിഷപ്പുമാരും എല്ലാ വൈദികരും എല്ലാ സന്യസ്തരും മനസ്സ് വയ്ക്കണം, കീഴ്വഴങ്ങണം. അതേ നടക്കുകയുള്ളൂ, അതേ നടക്കാൻ പാടുള്ളൂ, അതേ നടക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അത് സ്വീകരിക്കാനുള്ള സന്മനസ്സും അത് സ്വീകരിക്കാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് വിശുദ്ധ കുർബാനയിലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് തോന്നുന്നത്. എല്ലാവരും ചേർന്ന് സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്നേഹമുള്ളവരെ, വലിയ അഭിഷേകമാണ് നമുക്ക് ഇന്ന് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്.
നമുക്ക് ഈ വലിയ അഭിഷേകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സഭയുടെ മേൽ അങ്ങ് ചൊരിയുന്ന കൃപയെപ്പറ്റി നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭയിൽ സമാധാനവും സ്നേഹവും ഈ മൂന്നാം തീയതി ആകുമ്പോഴേക്കും എല്ലാവരും ഒരു മനസ്സായി, ഒരു ഹൃദയമായി, ഒരു കൂട്ടായ്മയായി, ഒന്നായി മാറുന്നതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പൂർണമായ അഭിഷേകം നൽകണേ. സഭാപ്രബോധനങ്ങളെ മാനിച്ചുകൊണ്ടും മാർപ്പാപ്പയെ മാനിച്ചുകൊണ്ടും സഭയുടെ ആധികാരികതയെ മാനിച്ചുകൊണ്ടും വിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനത്തോടും നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ എറണാകുളം അതിരൂപതയിലെ എല്ലാ മക്കളിലേക്കും ബിഷപ്പുമാരിലേക്കും വൈദികരിലേക്കും സന്യസ്തരിലേക്കും പ്രത്യേകിച്ച് സഭയുടെ ഈ രഹസ്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എല്ലാവരിലേക്കും അങ്ങ് രൂപാന്തരീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അരുവാന്തരീകരിക്കുന്ന കൃപ നൽകണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സൃഷ്ടാവാം പാവനാത്മാവേ, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓരോരുത്തരുടെ ഹൃദയത്തിലും അങ്ങ് പ്രവർത്തിച്ച് ഓരോരുത്തരുടെ ഹൃദയത്തെയും മയപ്പെടുത്തി സഭാമാതാവിനോട് കീഴ്വഴക്കത്തിലേക്ക് വരാനുള്ള ഒരു മനസ്സ് കൊടുക്കണമേ കർത്താവേ. എളിമപ്പെടുത്തണേ ഈശോയേ, എളിമപ്പെടുത്തണമേ. ഈ കിഴക്കിന്റെ വെളിച്ചത്തിന്റെ പ്രബോധന പരമ്പര തന്നെ ഞങ്ങൾ പഠിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭ മുഴുവന്റെയും നവോത്ഥാനത്തിനായിട്ട്. എറണാകുളം അങ്കമാലി മാത്രമല്ല, സഭയിൽ ഒരുപാട് പേർക്ക് അറിയില്ല എന്താണ് പൗരസ്ത്യ സഭയുടെ ആരാധനക്രമത്തിന്റെ അർത്ഥവും ആരാധനക്രമം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല എന്നുള്ള കാര്യം നമുക്കിപ്പോ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ പഠിക്കേണ്ട നേരത്ത് അത് പഠിക്കാനോ പഠിപ്പിക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി ഇത് പഠിക്കാം. ആരാധനാക്രമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ പഠനം. ഇന്നത്തെ പഠനം കിഴക്കിന്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക പ്രബോധനം 1995 അതിനു മുമ്പ് 1885 ഇറങ്ങിയ കിഴക്കിന്റെ മഹത്വം എന്ന പ്രബോധനവുമെല്ലാം നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഇതെല്ലാം പഠിക്കാൻ ബാധ്യസ്ഥരല്ലേ? ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും റെഫറൻസ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഇതിന്റെ റെഫറൻസ് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പഠനത്തിൽ 8-ാമത്തെ പാരഗ്രാഫ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിന്റെ ശീർഷകം തന്നെ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് എക്സ്പെക്ടേഷൻ, ഓർമ്മയ്ക്കും പ്രതീക്ഷയ്ക്കുമിടയിൽ. ഓർമ്മ എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതകരമായ ദിവ്യരഹസ്യങ്ങളുടെ ഓർമ്മ. പ്രതീക്ഷ യുഗാന്ത്യപരമായ പ്രതീക്ഷ, യുഗാന്ത്യത്തിൽ എന്താണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഇവിടെ പറയുന്നത് ഇതാണ്, ടുഡേ വി ഓഫൺ ഫീൽ അവേഴ്സൽ പ്രിസണേഴ്സ് ഓഫ് ദ പ്രസന്റ്. ഇത് 1995 എഴുതിയതാണ്. അതായത് ഇപ്പം എത്ര വർഷമായി? 30 പോകുന്നു. ഇന്നിന്റെ തടവറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. അതാണ് ഈ കുർബാന പ്രശ്നമെല്ലാം ഇന്നിന്റെ പരിഷ്കാരം വേണമെന്നുള്ള ഒരു ചിന്തയാണ്. എന്തുകൊണ്ടാണ്? സഭ എന്നത് ഇന്നത്തെ രാഷ്ട്രീയമോ ഇന്നത്തെ സംസ്കാരമോ ഇന്നത്തെ ചിന്തകളോ
അനുസരിച്ച് മാറ്റാനുള്ള കാര്യമല്ല. അതാണ് ഇന്നിന്റെ തടവറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. ഇതാണ് എല്ലാവരും ഇന്നത്തെ കാര്യം പറയുന്നത്. എന്നാൽ മുമ്പും പിമ്പുമുള്ള, അതാണ് മുൻപും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് താനെന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇരിക്കുന്നത്. ഇതല്ലേ നമ്മുടെ പ്രശ്നം. മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ഉള്ള കാര്യങ്ങളാണ് ആരാധനക്രമത്തിലുള്ളത്. പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിലെ വളരെ പ്രധാനമായൊരു പ്രബോധനമാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ ദത്തു പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടെ നിന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടെ നിന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ എഫേസോസ് 1:4 വായിക്കാൻ ആരംഭിച്ചതെങ്കിലും അത് 7-8 വരെ വളരെ പ്രസക്തമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് മുമ്പും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് താൻ എന്ന്. നമ്മൾ ഓരോരുത്തരും മുമ്പും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊന്ന് വിശ്വസിക്കാം. അത് സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്കിതൊന്ന് വിശ്വസിക്കാം. എന്താണ് വിശ്വസിക്കേണ്ടത്? മുമ്പ്, പിമ്പ്. മുമ്പ് എന്ന് പറയുമ്പോൾ എവിടെ മുതലാണ്? സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇത് ആർക്ക് മനസ്സിലാവുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെക്കുറിച്ച് കർത്താവിന് ചിന്തയുണ്ടായിരുന്നോ? നമ്മളെ തെരഞ്ഞെടുത്തുന്നോ? നമ്മൾ ഇന്ന പോലെ ആയിരിക്കണമെന്നും നമ്മൾ ഇതുപോലെ ജീവിക്കണമെന്നും നമ്മൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായി സ്വർഗത്തിൽ എഫേസോസ് 1 ഇത് മുൻപ് ആണെങ്കിൽ എഫേസോസ് 2:6 പറയുന്ന മുമ്പ് എവിടെയാണ്? ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടണം. 2:6 യേശുക്രിസ്തുവിനോടുകൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. നമ്മൾ എവിടെയാ? കഴിഞ്ഞ ദിവസം ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞപ്പോ ആ അച്ഛന്റെ എളിമ, എത്ര എളിമയാണ് ആ അച്ഛൻ പറഞ്ഞു, എന്റെ ബ്രദറെ ഇത് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ ബ്രദർ ഇത് പറയുമ്പോഴാണ് അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്, എന്തോ ഒരു വലിയ രഹസ്യമാണെന്ന് എനിക്ക് ഒരു പുതിയ അവബോധം കിട്ടിയത്. ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തുതി. അല്ലോ, അതാണ് വളരെയധികം പഠിച്ച പണ്ഡിതനായ അദ്ദേഹത്തിന്റെ എളിമ നോക്കും. അദ്ദേഹം പറയാണ്, ബ്രദറെ ഈ ഭാവമൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചതാണ്, എങ്കിലും ഇങ്ങനെ നമ്മൾ എല്ലാവരും യേശുവിന്റെ ശരീരത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു.
ചെയ്തു, ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുമ്പ്. നമ്മളെ സംബന്ധിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കർത്താവ് അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായ, നമ്മുടെ ഭാരം കുറയാനുള്ള എളുപ്പവഴി നമ്മുടെ ഭാരം. മറ്റൊരിക്കൽ ഒരു സംഭവം ഉണ്ടായത്, ഈശോ പറഞ്ഞ മറ്റൊരു വചനം, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അതും ഇതേപോലെ പറഞ്ഞപ്പോ, ആ അത് ശരിയാണല്ലോ. കേട്ടോ, നമ്മളെക്കുറിച്ച് നമ്മൾ ആരാ? ഈശോയുടെ സഹോദരനാണ് നമ്മൾ. അപ്പോഴും ഇതേമാതിരി ഞാൻ ആ വചനം ആരോടോ പറഞ്ഞപ്പോ, അയ്യോ അത് എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണത്? യോഹന്നാൻ 8:58 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. മനസ്സിലായോ? അതുപോലെ മറ്റൊരു വചനം ഇതാണ്, മത്തായി 11:11 തോന്നുന്നു, സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. അത് ഞാൻ ഇങ്ങനെ പ്രഘോഷിക്കുമ്പോ ഞാൻ പറഞ്ഞു, ആരാണത്? സ്വർഗരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും എന്ന് പറയുന്നത് ആരാ? അപ്പോ ആർക്കും ഉത്തരമില്ല, ആരും അതത്ര ശ്രദ്ധിച്ചിട്ടില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ സ്നാപയോഹന്നാനോ പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവാചകന്മാർക്കോ ഈശോമിശിഹായെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോമിശിഹായുടെ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടോ? അത് ശരിയാണല്ലോ. അതിനകത്ത് 75 വയസ്സായ ഒരു വൈദികൻ ഉണ്ടായിരുന്നു. ആ വൈദികൻ സാക്ഷ്യമായിട്ട് പറഞ്ഞതാണ്, ഓരോ ദിവസവും അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള റിഫ്ലക്ഷൻസ് പറയുമ്പോൾ ആ ബഹുമാനപ്പെട്ട വൈദികൻ പറയാണ്, എന്റെ തോമസ് പോളെ, ഞാൻ 75 വയസ്സായി റിട്ടയറായ ഒരു പുരോഹിതനാണെങ്കിലും എനിക്കിന്നേ വരെ അത് മനസ്സിലായിരുന്നില്ലല്ലോ. നിനക്കിതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് മനസ്സിലാക്കി തരുന്നത്, ദിവ്യകാരുണ്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഞാനെപ്പോഴും ഓർക്കുന്നൊരു ഗാനമാണ്, ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യ പ്രകാശം തൂകണമേ. അപ്പോ ദിവ്യകാരുണ്യത്തിലെ ആ ദിവ്യപ്രകാശം നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴാണ് ദൈവരഹസ്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാട്, ഈ സകല പ്രവാചകന്മാരെക്കാളും പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈശോയെ ജ്ഞാനസ്നാനം നൽകിയ സ്നാപയോഹന്നാനേക്കാളും വലിയവരാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ ശിഷ്യരായ, ഈശോയുടെ ശരീരരക്തം പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും. അതാണ് സഭയുടെ വലിയ ഒരു വിസ്മയം. ശ്രേമുള്ളവര്, നമുക്കൊന്ന് ഒന്നും കൂടി നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു വാക്യേ പറഞ്ഞുള്ളൂ, ഇന്നിന്റെ തടവറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. മുമ്പും പിമ്പുമുള്ള
ചരിത്രത്തിന്റെ ഭാഗമാണ് താനെന്ന ബോധ്യം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ്. ഇതിലിപ്പോ ഞാൻ വിവരിച്ചത് മുമ്പും എന്നുള്ള ഒറ്റ വാക്കാണ്. മുമ്പ് എന്താണ് മുമ്പ് എന്നുള്ളത്? മുമ്പ് എഫേസ്യൻസ് 1:4-8 വരെ, പിന്നെ എന്തൊക്കെ പറഞ്ഞു, മത്തായി 11:11, യോഹൻ 8:58 കുറിച്ചു വെക്കട്ടെ. അപ്പോ മുമ്പ് നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പ്, ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പിമ്പ്, പിന്നീട് എന്താ ഉണ്ടാകാൻ പോകുന്നത്, നമ്മളിൽ എന്ത് സംഭവിക്കും? നമ്മൾ പുനരുത്ഥാനത്തിൽ ഉണ്ടോ? ഈ പാട്ടാണോ? പൗരസ്ത്യ സഭകളാണല്ലോ, അതുകൊണ്ട് മലങ്കരയുടെ പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ. മാമോദീസ മൂലം മിശിഹാതൻ മുദ്ര പതിഞ്ഞവരായി തന്നുടെ ഗാത്രം ഭക്ഷിച്ചുദ്ധൻ രക്തം പാനം ചെയ്യും ജീവി പോ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. മാമോദീസായിൽ മിശിഹായുടെ മുദ്ര പതിഞ്ഞവരായ നമ്മൾ വേറെ ഒരു അന്തസ്സാണ്. തന്നുടെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും അങ്ങനെ ജീവിക്കുന്നവർ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും. അണിയിക്കപ്പെടും അവർ മഹിമാങ്കി മൊഴിയോറാഹേമലൈനുദാരേൻ. ഇതിന്റെ ട്യൂണെല്ലാം നമുക്കിപ്പോ മനസ്സിൽ വരുന്നത് പാടുന്നേ ഉള്ളൂ, പക്ഷേ എന്തോ ഒരു വലിയ കാര്യമാണ്. മാമോദീസ മൂലം മിശിഹാതൻ മുദ്ര പതിഞ്ഞവരായി തന്നുടെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവി പോ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും. അതാണ്, നമ്മൾ ഈ പൂഴിയിൽ കിടക്കാനുള്ളവരല്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ പൂഴിയിൽ കിടക്കാനുള്ളവരല്ല. 1042, 1002, 1003 നമ്മുടെ ഭാഷയെല്ലാം കാറ്റഗറിസത്തിന്റെ നമ്പറുകൾ അനുസരിച്ചായി മാറി. ആ ഇത് തുറന്നപ്പോ തന്നെ അത് കിട്ടി. സമയത്തിന്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിന്റെ പൂർണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ഒറ്റ വാക്ക്. ഇതവിടെ എനിക്ക് ഇത് കണ്ടെത്തിയ ദിവസത്തെ ഞാൻ അങ്ങ് നന്ദി പറയാണ്. ഇത് കണ്ടെത്തിയ ദിവസം, ഇത് പെട്ടെന്ന് അങ്ങ് വായിച്ച് പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പക്ഷെ ശരീരത്തിലും ആത്മാവിലും അങ്ങനെ ആ ഒറ്റ വാക്ക്. ശരീരം സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടും. എന്നിട്ട് ലൂമൻ ജെൻഷ്യം കോട്ട് ചെയ്തിരിക്കുകയാണ്, മനുഷ്യവംശത്തോടൊപ്പം മനുഷ്യനോട് ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നതും അവലിലൂടെ സ്വന്തം ഭാഗധേയം പ്രാപിക്കുന്നതുമായ പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ പരിപൂർണമായി പുനഃസ്ഥാപിക്കപ്പെടും. പ്രപഞ്ചത്തിന്റെ തന്നെ മുഖം മാറ്റും. പിന്നെയാണോ നമ്മള് എറണാകുളത്തെ വിശ്വാസികളുടെ അവസ്ഥ? പ്രപഞ്ചത്തിന്റെ തന്നെ മുഖം മാറ്റും. നമ്മളും നമ്മുടെ മരിച്ചുപോയവരും പൂഴിയിൽ കിടക്കുന്നവരുടെ പൂഴിയായി മാറിയ ആഴിയ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന കർത്താവിനാണോ ഇന്നത്തെ ഈ അവസ്ഥയിൽ എറണാകുളത്തിനെ മാറ്റാൻ പറ്റാത്തത്? വിശ്വസിക്കൂ, പൂഴിയിൽ കിടക്കുന്നവരെ ഉയർപ്പിക്കുന്ന കർത്താവാണ്. മാമോദീസ മൂലം മിശിഹാതൻ മുദ്ര പതിഞ്ഞവരായി ഈ എറണാകുളത്തെയും കത്തോലിക്കാ സഭയിലെയും നമ്മളോരോരുത്തരെയും
ഈശോ മിശിഹായുടെ രക്തത്തിന്റെ മുദ്ര കുത്തിയിട്ടുള്ളവരാണ്. ആ മുദ്രയുടെ വില, ആ മുദ്രയുടെ ചലനം, ആ ചലനത്തിന്റെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ്? ഹല്ലേലൂയാ. ഈ വിശ്വാസികളെല്ലാം, ഈ വൈദികരെല്ലാം, ഈ സന്യസ്തരെല്ലാം ഈശോ മിശിഹായുടെ രക്തത്താൽ മുദ്ര കുത്തപ്പെട്ടിട്ടുള്ളവരാണ്. ഇനി അവർക്ക് അവരുടെ ഇഷ്ടമോ തന്റെ സ്വന്തം ഇഷ്ടമോ അനുസരിച്ചല്ല, ആര് മുദ്ര കുത്തിയോ അയാളുടെ ഇഷ്ടമനുസരിച്ച് ആത്മാവിനെ ചലിപ്പിക്കാൻ ഉള്ള ആ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവേ, അതുകൊണ്ട് അങ്ങത് ചലിപ്പിക്കും. അങ്ങയുടെ മുദ്ര നഷ്ടപ്പെടുമോ? അങ്ങയുടെ മുദ്ര കുത്തപ്പെട്ടവർ അങ്ങക്കെതിരാകുമോ? ഇത് അങ്ങ് അനുവദിക്കുമോ? അങ്ങയുടെ മുദ്ര കുത്തപ്പെട്ടവർ മഹാമോദിസാമൂലം മുദ്ര പതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവിപ്പോൾ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി മൊറിയോ രാഹേ അലൈനു ആധാറേ. ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് ചിന്തിക്കുമ്പോ ഭയങ്കര സന്തോഷം വരികയാണ്. എന്താ വിചാരിച്ചേക്കണേ? നമ്മളെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? നമ്മളെല്ലാവരും മാമോദീസായിലൂടെ കർത്താവ് നമ്മളെ വില കൊടുത്തും വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. കർത്താവ് തന്റെ ജീവ രക്തം കൊടുത്ത് വാങ്ങിയ നമ്മള് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വിടുമോ? അതോ ആ മുദ്രയുടെ വില അനുസരിച്ചോ? അതാണ്. അപ്പൊ അതിന്റെ അവസാനം ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ അഴുകിപ്പോയാലും, അഴുകും, നമ്മുടെ ശരീരം അഴുകും, ആ അഴുകിയ ശരീരം ഉയർപ്പിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ മഹത്തീകൃതനായ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വിശ്വസിച്ചേ. ഇതങ്ങ് വിശ്വസിച്ചാ നമ്മൾ, നമുക്കതങ്ങ് വിശ്വസിക്കാം. എല്ലാവരും അഴുകും, അഴുകും, എന്നാൽ എല്ലാവരുടെയും അഴുകിയ ശരീരം ഉയർത്തെ നിൽക്കും. ഈശോയേ, ഈശോയേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ ചലനം ഇപ്പോ എറണാകുളത്ത് ഉണ്ടാകട്ടെ. ഹലബല 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 ഹലബല. ഇതാണ് മുമ്പും പിമ്പും എന്ന വാക്കിനർത്ഥം. മുമ്പും പിമ്പും. ഇത് മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പയുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. ജോൺ പോൾ മാർപ്പാപ്പയുടെ ശാസ്ത്രീയ ലേഖനങ്ങളുടെ എല്ലാം ഉള്ളടക്കത്തിന്റെ പൊരുൾ ഇതാണ്. ജോൺ പോൾ മാർപ്പാപ്പ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ആശയ പ്രപഞ്ചത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതാണ് ഇന്നിന്റെ തടവറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. ശരിക്ക് ഇതൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്കിപ്പോ മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഇന്നിന്റെ തടവറയിലാണ്. മുമ്പും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് താനെന്ന്, ഞാനെന്ന്, നാം ഓരോരുത്തരും എന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇരിക്കുന്നത്. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണേ. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെല്ലാം പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. 953 ദിവസമായിട്ട് ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങള് കോളർ പൊക്കാൻ പറ്റണം. ഈ കത്തോലിക്കാ സഭയുടെ മതബോധനം കയ്യിൽ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ചിലര് വളരെ വീറോടെ വാദിക്കുന്ന പലരോടും ഞാൻ ചോദിച്ച്, സഹോദര, ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥ പുസ്തകം കയ്യിലുണ്ടോ?
ഓ അതെന്തിനാ, ബൈബിള് വരെ, ബൈബിള് മതി, ബൈബിള് മാത്രം മതി, കഴിഞ്ഞു പരിപാടി. അല്ല, അതിന്റെ ഒരു പേജെങ്കിലും വായിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്കതിനൊന്നും താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് പറയാനാ? മാർപ്പാപ്പമാരെ കുറിച്ച് പലതും പറയുന്നവരോട് ചോദിച്ചു നോക്കിയാൽ, മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെയോ ചാക്രിക ലേഖനത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ബൈബിള് മാത്രം മതി. അപ്പോ നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിലെ മക്കളുടെ അവസ്ഥയാണ്. നമ്മൾ വളരെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഈ മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ ആരും നമ്മളെ അതൊന്നും പറഞ്ഞ് തന്നിട്ടില്ല, നമ്മൾ ആ മേഖലയിൽ വളർത്തിയിട്ടില്ല. നമ്മളെ ഭൗതികമായ ഒരു സമ്പത്തിന്റെയും ഭൗതികമായ എന്തോ എല്ലാം പിടിച്ചു പറിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. സഭയുടെ പ്രബോധനമോ മാർപ്പാപ്പമാര് ഓരോ ദിവസവും നൽകുന്ന പ്രബോധനമോ വിശ്വാസികളിലേക്ക് എത്തിക്കാനോ വിശ്വാസികൾ അത് പഠിക്കാനോ ചെയ്യാത്തതിന്റെ ഭവിഷ്യത്താണ് ഇതെന്നുള്ളൊരു പാഠം നമ്മൾ ഇതിനകത്ത് നിന്ന് സഭ പഠിച്ചു കാണും. ഇതെല്ലാം വരുന്നതിന് ഒരു കാരണമുണ്ടെന്നുള്ളത് സഭയിൽ വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലാകുമായിരിക്കും. ഒന്ന് കൊറേന്ത്യോസ് 8:2, അതെ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ദൈവമേ, ഈ വചനം ഞങ്ങളിൽ മാംസം ധരിക്കണമേ. ഈ വചനം എറണാകുളത്തുള്ള എല്ലാ വിശ്വാസികളിലും മാംസം ധരിക്കണമേ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. കർത്താവേ, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കണമേ. ഞങ്ങളുടെ അറിവൊരെല്ലോളമേ ഉള്ളൂ, ഞങ്ങൾക്കറിയാനുള്ളതൊരു കടലോളമാണ്. ഞങ്ങളുടെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനിയും അറിയാനുണ്ട്. ദൈവമേ, ഞങ്ങളുടെ അറിവും ജ്ഞാനവും വർദ്ധിപ്പിക്കണമേ. ഈ വചനം ഞങ്ങളുടെ സഭയിൽ എല്ലാവരിലും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി, ഈ വചനം മാംസമാകണമേ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. കർത്താവേ, പോസിറ്റീവായിട്ട് ഞങ്ങളുടെ അറിവിനെ അങ്ങ് വിശദീകരിക്കണമേ. ഞങ്ങൾ അറിയേണ്ടത് അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ അറിയേണ്ടത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. കർത്താവേ, വരുവിൻ. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നിന്റെ തടവറയിലാണ് നമ്മളെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. ശരിക്കും മുമ്പും പിമ്പുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് താൻ എന്ന ബോധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ഇരിക്കുന്നത്. ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതുമായ കണ്ടോ, ഇനി ഇത് വേറൊരു ശൈലിയാണ് കേട്ടോ. ഒരേ കാര്യം തന്നെ ഒന്ന് പറഞ്ഞിട്ട് അതേ കാര്യത്തെ തന്നെ വേറൊരുത്തിൽ പറയാണോ, മുമ്പും പിമ്പുമുള്ള. എന്നിട്ടിപ്പോ പറയാണ്, ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതുമായ. ലഭിച്ചത്, നമുക്ക് എന്താ ലഭിച്ചത്? മാമോദീസ മൂലം മുദ്രിത, മാമോദീസയിലൂടെ നമുക്ക് കിട്ടിയ മുദ്രയുടെ വില നമുക്കറിയോ? മാമോദീസയിലൂടെ നമ്മൾ ദൈവ മക്കളായതിന്റെ വില നമുക്കറിയോ? ലഭിച്ചതും ഈശോയുടെ ശരീരരക്തങ്ങളാവുന്ന ഈശോയെ തന്നെ നമുക്ക് നൽകിയതിന്റെ വില നമ്മൾ അറിയോ? അതിന് ബഹുമാനത്തോടെ കാണുന്നുണ്ടോ? ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതുമായ നന്മകളുടെ പേരിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കഴിഞ്ഞതിനും, വീണ്ടും കണ്ടോ, കഴിഞ്ഞതിനും മൂന്നാമത്തെ വരാനിരിക്കുന്നതിനും ഇടയ്ക്ക് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള യത്നം പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകളുടെ സംഭാവനയാണ്. ഉണ്ടോ, മൂന്ന് പ്രാവശ്യം ഇത് പറയുന്നു. ഇതും ജോൺ പോൾ 2 ഒരു പ്രത്യേകതയാണ്. ഒരേ കാര്യത്തെ
മൂന്ന് രീതിയിൽ അവതരിപ്പിക്കും. ആദ്യം പറഞ്ഞു മുമ്പും പിമ്പും. അത് തന്നെയാണ് പറയുന്നത് ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതും. മൂന്നാമത് പറയാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതും. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സത്യമാണത് സത്യം. ഈ സത്യത്തെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? ഈ സത്യം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം നുണ പറഞ്ഞാലും ആ സത്യമില്ലാതാകുമോ? അതാണ് വിശ്വാസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് ഈ മൂന്ന് പോയിന്റിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് മുറുക്കെ പിടിക്കാം. എന്താണ് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ? ലഭിച്ചതും പ്രതീക്ഷിക്കുന്നതും. ലഭിച്ചതെന്താണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ മുതൽ ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടിയാകാനും മാമോദീസായിലൂടെ ഈശോയുടെ ശരീരമാകാനും ദൈവമക്കളാകാനും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാനും അങ്ങനെ ഈശോയോടൊപ്പം സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് എടുക്കപ്പെടാനും ഇനി പ്രതീക്ഷിക്കുന്നത് എന്താ? പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ അഴുകുന്ന പൊടിയായി പോകുന്ന പൂഴിയിൽ പോകുന്ന ശരീരത്തെ പൂഴിയിൽ നിന്നും പുനരുത്ഥാനം ചെയ്ത് ഈശോയോടൊപ്പം ഈശോയെ പോലെ മഹത്വത്തിൽ ആക്കാനും. അതാണ് അപ്പോ കഴിഞ്ഞതിനും വരാതിരിക്കുന്നതിനും ഇടയ്ക്ക് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള യത്നം പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ സംഭാവനയാണ്. അപ്പൊ നമ്മുടെ കുർബാന ആരാധന ക്രമത്തിൽ മുഴുവൻ പ്രത്യേകിച്ച് സർവാധിപനാം കർത്താവ് പാടുമ്പോൾ തന്നെ സർവാധിപനാം കർത്താവേ നിൻ തുതി ഞങ്ങൾ പാടുന്നു, ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാമുത്താനം നീ അരുളുന്നു. കേട്ടോ, പ്രതീക്ഷയാണ് വരാനിരിക്കുന്ന അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്നിട്ട് അതിന്റെ ശേഷഭാഗമുള്ള പ്രാർത്ഥനയാണ് കൂടുതൽ മനസ്സിൽ വെക്കേണ്ടത്. എല്ലാവരും ആ പ്രാർത്ഥനയൊന്ന് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകും. അതായത് അന്ത്യദിനത്തിൽ ഈശോ വീണ്ടും വരുമ്പോൾ നീ സത്യമായും ഞങ്ങളുടെ അഴുകിയ പൂഴിയിൽ ആയിപ്പോയ ഞങ്ങളുടെ അഴുകിയ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും അതിനുശേഷം ഞങ്ങൾ അങ്ങയോടൊപ്പം നിത്യമായി ജീവിക്കും സ്വർഗത്തിൽ, ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണ്, അനന്തമായ ഒരു ജീവിതം അതിനുശേഷം. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്! സകലത്തിന്റെ നാഥ എന്നേക്കും പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ നഗരത്തിൽ മാതാകാമാരൊത്തു വലം ഭാഗം നമ്മൾ. അപ്പൊ ഇതെല്ലാം ഒരു കെട്ടുകഥയല്ല, ഇതൊരു മിഥോളജി അല്ല, ഇതൊരു സത്യമാണ്. അതിന്റെ മുൻ ആസ്വാദനമാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പൗരസ്ത്യ സഭകളുടെ സംഭാവനയാണ്. കഴിഞ്ഞതിനും വരാനിരിക്കുന്നതിനും ഇടയ്ക്ക് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള യത്നം പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ സംഭാവനയാണ്. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അന്ത്യദിനത്തിൽ വരാനുള്ള ഉയർപ്പ് നൽകുന്ന ആ ഈശോയുടെ ശരീരത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. അതായത് ഈശോ വീണ്ടും വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വർഗരാജ്യം, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം ഭക്ഷിക്കുവാനും രക്തം പാനം ചെയ്യുവാനും
തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. കണ്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വരാനിരിക്കുന്ന മഹത്വത്തെ അതിനെ അച്ചാരമായിട്ട് സ്വീകരിക്കുകയാണ്, അച്ചാരമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷയെക്കുറിച്ച് അതാണ് ഇവിടെ പറയുന്നത്. യുഗാന്ത്യോത്മുഖ പ്രതീക്ഷയെക്കുറിച്ച് പാരമ്പര്യം എന്ന പേരുള്ള അനുസൂത പ്രക്രിയയെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധത്തോടെയാണ് ഇത് നിർവഹിക്കുക. കണ്ടോ, ഇവിടെ വന്നില്ലേ ഇപ്പോഴത്തെ കാര്യം, പാരമ്പര്യം. പാരമ്പര്യം എന്ന പേരുള്ള അനുസ്യൂത പ്രക്രിയയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് നിർവഹിക്കുക. അടുത്ത സെന്റൻസ് കൂടി അത് വായിച്ചോട്ടെ. ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്താണ് പാരമ്പര്യം. ശ്രീഹന്മാർ കണ്ടുമുട്ടുകയും സാക്ഷ്യം നൽകുകയും ചെയ്ത ഉയർത്തെഴുന്നേറ്റവനെക്കുറിച്ചുള്ള സജീവ സ്മരണയാണിത്. സജീവമായ ഈ ഓർമ്മ തങ്ങളുടെ പിൻഗാമികളിലൂടെ ഇടമുറിയാതെ അവർ കൈമാറി കൈവപ്പ് വഴിയുള്ള ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ ഇന്നത്തെ മെത്രാന്മാർ വരെയും അതിനുറപ്പ് ലഭിച്ചിരിക്കുന്നു. ഇവിടെ നിർത്താം. കണ്ടോ, അപ്പൊ ഈ പാരമ്പര്യത്തെ മാറ്റാൻ സഭയ്ക്ക് സാധിക്കുമോ, ഇന്നുള്ള അവസ്ഥയ്ക്ക് സാധിക്കുമോ? അത് പൂർണ്ണമായി നമുക്കങ്ങ് വിശ്വസിക്കാം. അതുകൊണ്ട് ഒന്നുകൊണ്ട് സംശയിക്കേണ്ട, ഈ പാരമ്പര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകയില്ല. വരുവിൻ, നമുക്കൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. കർത്താവേ, വിശുദ്ധനായ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി. താങ്ക് യു എവരി വൺ, എവരി വൺ. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.